ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആവും. ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജിയിലെ കളിക്കുന്നവരായാലും എസ് എല്ലിൽ കളിക്കുന്നവരായാലും ആർക്കാണെങ്കിലും അത് ഉപകാരപ്രദമാവും. അപ്പോൾ നമ്മുടെ മത്സരം നമ്പർ, അതായത് 30-ാമത്തെയാണ് മാച്ച് നമ്പർ, 13-ആണ് മത്സരം നടക്കുന്നത്. ബാർബോണ്ട് സ്റ്റേഡിയത്തിലാണ്. April 18 കൃത്യം 7:30 മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മച്ചാമാരുണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഇതിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടീമൊക്കെ ഏകദേശം കുറച്ചൊക്കെ സക്സസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇന്നലെ ഒരു റെസൽ ടീം ഇട്ടതാണ്, നമ്മുടെ ലിവിൻസ്റ്റാൻ ക്യാപ്റ്റനാക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തു. ഉമറാൻ മാലിക്കൊക്കെ 40% പിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളൊക്കെ എടുത്തുകൊണ്ട് നല്ല ക്രെഡിറ്റ്, നല്ല പോയിൻറ്റ്സ് കിട്ടിയായിരുന്നു. ഒരുപാട് പേർക്ക് വിന്നിംഗ് ഒക്കെ ആവാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ഗ്രൂപ്പാണ് അത്, എസ് പി ഫോട്ടെക് മെമ്പേഴ്സ്. നമുക്കൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കയറി ജോയിൻ ചെയ്യുക. അക്ക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടപ്പുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പെയ്ഡ് ടീംസ് ഒന്നും കൊടുക്കുന്നില്ല. ദയവേത് പെയ്ഡ് ടീംസ് ആരും വാങ്ങാതിരിക്കുക. അടുത്തായി പറയുന്നത് നമ്മുടെ കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ അപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഡ്രീം ഇലവനെ കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസൊക്കെ വളരെ കുറവാണ്. ഇവിടെ കണ്ടില്ലേ, 35 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കോൺടസ്റ്റിൽ ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഇലവനെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്രീം ഇലവൻ 299 രൂപ എൻട്രി ഫീസ് വരുന്നത്, ഇവിടെ 260 രൂപയ്ക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ഒരു 10 പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ 39 രൂപ വെച്ചിട്ട് 390 രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡ്യൂ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഈ ഒരു അപ്ലിക്കേഷനിൽ. അപ്പോൾ ഇപ്പോൾ ഏതൊരു മത്സരത്തിലും വന്നിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് സിമ്പിളാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഓപ്പോണൻ്റ് ആരെ ചൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ എടുത്ത പ്ലെയർ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിന്നാവാൻ പറ്റും. സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഡ്യൂ എന്ന ഓപ്ഷൻ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കത് കാണിച്ചു തരാം. ഓക്കെ, അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ആപ്ലിക്കേഷനാണ് സ്പോർട്ടസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡ്രീം ഇലവനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എൻട്രി ഫീസും കുറവാണ്. അതുപോലെ തന്നെ ഡെയിലി ഗീവ് അവേസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടില്ലേ. റെഡ്മി നോട്ട് 11 പ്രോ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷൻ ഇലവൻ, ഇതായാലും നമ്മുടെ ഡ്രീം ഇലവൻ പോലെ തന്നെ എൻട്രി ഫീസ് വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വിന്നാവാനും പറ്റും, കോമ്പറ്റീഷനും കുറവാണ്. അതുപോലെ തന്നെ ചോയ്സ് ഇലവനും നല്ലൊരു അപ്ലിക്കേഷനാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു അപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഇവരും ഗീവ് അവേസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ. 5000 രൂപ ഫ്രീ ഗീവ് അവേയാണ്. അതുപോലെ തന്നെ വെർച്വൽ ഇലവൻ, വിഷൻ ഇലവനെ പോലെ തന്നെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ പൈസ ഗെയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതിയൊരു അപ്ലിക്കേഷന്, കോമ്പറ്റീഷൻ വളരെ കുറവാണ്, കണ്ടില്ലേ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഈ 4 അപ്ലിക്കേഷൻസും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ മത്സരം നടക്കുന്നത് ബാർബോണ്ട് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ബാർബോണിൽ നടന്ന റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ ടാറ്റ IPL അപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് അതിന് റിസൾട്ടിലോട്ട് പോവാം. ഓക്കെ, ബാർബോണ്ട് സ്റ്റേഡിയത്തിൽ നടന്ന നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നോ സൂപ്പർ കാൻഡേഴ്സ്, ഇവർ തമ്മിൽ നടന്ന ഒരു മത്സരമാണ്. അതെങ്ങനെ സ്കോർ എങ്ങനെയെന്ന് കാണിച്ചു തരാം. 181 റൺസ് മുംബൈ തോക്കുക ചെയ്തു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ലക്നോനായിരുന്നു. 199 റൺസ് അടിച്ചു 4 വിക്കറ്റ് നഷ്ടത്തിൽ. നമ്മുടെ മുംബൈ ഇന്ത്യൻസ് 181 റൺസ് അടിച്ചു 9 വിക്കറ്റ് നഷ്ടത്തിൽ, 9 വിക്കറ്റ് പോയി. സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ കൊൽക്കത്ത വേഴ്സസ് സൺറൈസേഴ്സ് കളിച്ചപ്പോൾ അതിന് മുന്നത്തെ ദിവസം 175 റൺസ്, 8 വിക്കറ്റ് നഷ്ടത്തിൽ. സൺറൈസേഴ്സ് ഹൈദരാബാദ് 176, 3 വിക്കറ്റ് നഷ്ടത്തിന് സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത്. ഇനിയിപ്പോൾ ബാർബോണിലതാ ഡൽഹി ക്യാപിറ്റൽ വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫസ്റ്റ് ബാറ്റിംഗ് ഡൽഹി ക്യാപിറ്റലിനായിരുന്നു. 215 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത ഓൾ ഔട്ട് ആവുകയും ചെയ്ത്. സെക്കൻഡ് ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കപ്പെടുത്തുക. അതായത് പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. പഞ്ചാബ് ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു, 159 റൺസിന് 9 വിക്കറ്റ്. വിക്കറ്റ് പോകുന്നുണ്ട് കേട്ടോ എല്ലാ മാച്ചിലും. ഗുജറാത്ത് ടൈറ്റൻസ് 190 റൺസ് വിൻ ചെയ്യുക ചെയ്തത്.
അതുപോലെ വേറൊരു മത്സരം നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. 180 റൺസിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾ ഔട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയതിൽ 4 സെക്കൻഡ് ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്തു. ഓക്കെ, ഇത് അടുത്തൊരു മത്സരം സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇതാ വേറൊരു മത്സരം സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്യുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ ഒരു 8-9 മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1 സെക്കൻഡ് ബാറ്റിംഗ് തോറ്റു, 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 9 മത്സരം എടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ 9 6 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തു, ബാക്കിയൊക്കെ തോക്കുക ചെയ്തത് കേട്ടോ. 5. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഗതി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പിച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിക്കറ്റ് വീഴുന്നൊരു പിച്ചാണ്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് കളിച്ച ഡൽഹി വേഴ്സസ് KKR മത്സരത്തിൽ 8 സ്പിന്നേഴ്സും 7 ഫാസ്റ്റ് ബൗളേഴ്സുമാണ് പിക്ക് ചെയ്തത്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ചപ്പോൾ 4 സ്പിന്നേഴ്സും 7 ഫാസ്റ്റ് ബൗളേഴ്സുമാണ് പിക്ക് ചെയ്തത്. അതുപോലെ തന്നെ CSK വേഴ്സസ് LST കളിച്ചപ്പോൾ 2 സ്പിന്നേഴ്സും 9 ഫാസ്റ്റ് ബൗളേഴ്സുമാണ് എടുത്തത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി കളിച്ചപ്പോൾ 2 സ്പിന്നേഴ്സും 8 ഫാസ്റ്റ് ബൗളേഴ്സും എടുത്തത്. കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സ് തന്നെയാണ് ഇവിടെ വിക്കറ്റ് എടുക്കുന്നത്, ആ ഒരു കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ 40% സ്പിന്നേഴ്സിനും 60% ഫാസ്റ്റ് ബൗളേഴ്സിനും കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കായിട്ട് ഇവിടെ കളിച്ച മത്സരങ്ങൾ ആകെ 10 ഫാസ്റ്റ്, ബാറ്റിംഗ് ഫസ്റ്റ് ഫോൺ 6, സെക്കൻഡ് ബാറ്റിംഗ് ഫോൺ 4. അപ്പോൾ നമുക്ക് ഈ ഒരു IPL മത്സരം നോക്കുന്ന സമയത്ത് കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തത്. പക്ഷേ ചിലത് സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്യുന്നുമില്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഉണ്ട്, നോട്ട് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു ടീം, രണ്ട് ടീമിലും ഏതാ ടീം സ്ട്രോങ് എന്ന് വെച്ചാൽ നമ്മുടെ RR തന്നെയാണ്. കാരണം ബാറ്റിംഗ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ബോളിംഗ് സ്ട്രെങ്ത്തും നന്നായിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ RR, കൊൽക്കത്ത വെച്ച് കമ്പയിൻ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോബബിലി കളിക്കാൻ ചാൻസസ് ഉള്ള നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സും അതുപോലെ തന്നെ KKR പ്ലെയേഴ്സിനെ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സായ ജോസ് ബട്ട്ലർ നല്ല ഫോമിലുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജെയ്സ്വൽ ഫോം ഔട്ടാണ്. അതുപോലെ ദേവുഡ് പടികൾ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യും. പിന്നെ സഞ്ജു സാംസനാണ് വരുന്നത്, ടീം ക്യാപ്റ്റനായതുകൊണ്ട് മാക്സിമം റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഷിറോൺ ഹെഡ്മിയർ എല്ലാ മാച്ചസും ഡ്രീം ടീമിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്, കയറുന്നുമുണ്ട്. അതുപോലെ തന്നെ റിയാൻ പരാഗ് ഫോം ഔട്ടാണ്. അതുപോലെ തന്നെ ജെയിംസ് നേഷ്യം പുള്ളി ഒരു ഓൾറൗണ്ടറാണ്, വിക്കറ്റ് എടുക്കാൻ ചാൻസസ് കൂടെ ഉണ്ട്. പവർ പ്ലേയിലും ഡെത്തിലും ബോളിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രവിചന്ദ്ര റോഷൻ ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ആണ്, ഓൾറൗണ്ടറിലാണ്, കൂടുതലും ബോളിംഗാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രെൻ ബോൾട്ട് അത്യാവശ്യം ഫോമിലുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസീത് കൃഷ്ണ, പുള്ളിയും ആദ്യത്തെ മത്സരങ്ങളൊക്കെ ഫോമായിരുന്നു, പക്ഷേ ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഫോമാവാൻ ചാൻസസ് ഉള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ചഹാലായാലും അത് നല്ല ഫോമിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലാണെങ്കിൽ ആരോൺ ഫിഞ്ച് കഴിഞ്ഞ മത്സരം റൺസൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഈ ഒരു മത്സരം സ്കോർ ചെയ്യാൻ തോന്നുന്നു. പുള്ളിക്ക് ഫസ്റ്റ് ഇന്നിങ്സ് അത്ര റൺസ് എടുക്കത്തില്ല, സെക്കൻഡ് ഇന്നിങ്സ് കുറച്ചുകൂടെ ബെറ്ററായിട്ട്. പിന്നെ അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യർ ആണെങ്കിലും ഫോം ഔട്ടാണ്. അതുപോലെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി ആയതുകൊണ്ട് മാക്സിമം കളിക്കാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ നിതീഷാണ് കനവ മത്സരം സ്കോർ ചെയ്തായിരുന്നു. പിന്നെ റസലും കനവ മത്സരം സ്കോർ ചെയ്തായിരുന്നു. ഷെൽഡൻ ജോൺസൺ ഡക്കായി കനവ മത്സരം. പിന്നെ നമ്മുടെ പാറ്റ് കുമ്മിൻസ് ആണെങ്കിൽ ബോളിംഗ് ആണ്, നല്ല ബോളിങ് ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യം ബാറ്റിങ്ങും ചെയ്യും കേട്ടോ. പിന്നെ സുനിൽ നരേന ഒരു സ്പിന്നറാണ്, ബോളിങ്ങാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉമേഷ് യാദവ് ഫാസ്റ്റ് ബോളറാണ്, നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് പവർ പ്ലേയിലും ഡെത്തിലും ബോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വരുൺ ചക്രവർത്തി ഒരു സ്പിന്നറാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് ജസ്റ്റ് ഒന്ന് കടക്കാം. നമുക്ക് അതിനായിട്ട് ജസ്റ്റ് ഡ്രീം11 ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ RR വേഴ്സസ് കൊൽക്കത്ത. ഓക്കെ, അപ്പോൾ 89,00,000 പേര് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഭയങ്കരമായിട്ട് 2 വിക്കറ്റ് കീപ്പേഴ്സ് ഉണ്ട്, ക്രെഡിറ്റ് ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്, ഒരു മാച്ചാണ് കേട്ടോ. നമ്മുടെ ട്രെൻ ബോൾട്ട് കഴിഞ്ഞ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഈ മത്സരം എത്രത്തോളം കളിക്കുന്ന അറിയത്തില്ല, പക്ഷേ പിക്ക് ചെയ്യാം നമുക്ക് എന്തായാലും, മാക്സിമം കളിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ചഹാൽ നമ്മുടെ ഉമേഷ് യാദവ്, പാറ്റ് കുമ്മിൻസ് മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ റസിൽ നമ്മുടെ ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, ദേവോട് പടിക്കൽ. ഓക്കെ, അതിൽ തന്നെ ജോസ് ബട്ട്ലറും സഞ്ജു സാംസനും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ക്രെഡിറ്റ്, അതായത് 8 ഒരു ക്രെഡിറ്റ് വെച്ച് നമുക്ക് ആരെ പിക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊരു ജെയിംസ് നേഷ്യത്തിനെ പിക്ക് ചെയ്യാം, കാരണം 4 കവർ ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഡെത്തിലും ബോളിംഗ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, ഒരു ഓവർ വരെ ഡെത്തിലും ബോളിംഗ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുൽദീപ് സെന്നിനെ എടുക്കേണ്ടി വരും. പുള്ളി ഒരു ഫാസ്റ്റ് ബോളറാണ്, പക്ഷേ വലിയ ഫോമിലൊന്നും അല്ല, അതുകൊണ്ടാണ് നമ്മൾ അൺപിക്ക് ചെയ്തത് കേട്ടോ. ഓക്കെ,
അപ്പോൾ അത് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ടീം ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ബോൾട്ടായ ഫാസ്റ്റ് ബോളറാണ്, ചഹൽ ഒരു സ്പിന്നറാണ്, പിന്നെ ഒരു സ്പിന്നർ ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത് ഉമേഷ് യാദവ് ഫാസ്റ്റ് ബോളറാണ്, റസൽ ഫാസ്റ്റ് ബോളറാണ്, പാറ്റ് കുമ്മിൻസും ഫാസ്റ്റ് ബോളറാണ്, ജെയിംസ് നേഷി ഫാസ്റ്റ് ബോളേഴ്സാണ്. ഒരു ടീമിൽ കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് മെയിനായിട്ട് നമ്മൾ പിക്ക് ചെയ്ത്. ഈ നമ്മൾ പിക്ക് ചെയ്ത എല്ലാ ബോളേഴ്സും 4 ഓവർ കവർ ചെയ്യും. അപ്പോൾ 4 ഓവർ വെച്ചിട്ട് ഒരാൾക്ക് 4 ഓവർ വെച്ചിട്ട് ഈ 3 പേർക്ക് തന്നെ 12 ഓവർ, 24 ഓവേഴ്സ് കവർ ചെയ്യും. ഒരു മാച്ചിൽ 40 ഓവറേ ഉള്ളൂ, അതിൽ 24 ഓവേഴ്സും നമ്മുടെ ബോളേഴ്സ് കവർ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തുക. പിന്നെ ക്യാപ്റ്റൻസി കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ നമ്മുടെ ജോസ് ബട്ട്ലർ, നല്ല ഫോമിലുള്ളൊരു വ്യക്തിയാണ്. കാരണം കണ്ടില്ലേ എല്ലാ മത്സരവും അത്യാവശ്യം നന്നായിട്ട് റൺ സ്കോർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കളിച്ച മത്സരം കൂടെ 54 റൺസാണ് സ്കോർ ചെയ്തത്. അതുപോലെ സഞ്ജു ആയാലും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാൻ ജോസ് ബട്ട്ലർ തന്നെ വി സി ആണ്, വൈസ് ക്യാപ്റ്റനാണ് കൊടുക്കുന്നത്. പിന്നെ റസൽ അടുത്തായി പറയാനുള്ളത്, നമ്മുടെ എല്ലാ മത്സരങ്ങളും അത്യാവശ്യം ഫോമിലുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ബോളിങ്ങും ചെയ്യുന്നുണ്ട്, എല്ലാ മത്സരവും വിക്കറ്റും എടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റസൽ. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ റസലിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമാണിത്. ബട്ട്ലർ വി സി ആണ്, സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, ദേവുഡ് പടികൽ, റസൽ, പാറ്റ് കുമ്മിൻസ്, ജെയിംസ് നേഷ്യം, കുൽദീപ് യാദവ്, അതുപോലെ തന്നെ രവീന്ദ്ര ചഹ, ട്രെൻ ബോൾട്ട്, ഇത്രയും പേരാണുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിവ്യൂ ടീം. അപ്പോൾ നിങ്ങൾ ഡ്രീം ഇലവനിലെ ജി എൽ മാത്രം മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എസ് എൽ ഇത് കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീം ഇലവൻ തന്നെ മടുത്തും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എസ് എൽ കളിക്കുന്നത് വേറെ ഏതെങ്കിലും കുബേര ഫാൻറ്റസിയോ അല്ലെങ്കിൽ സ്പോർട്ടസിയോ ഏതെങ്കിലും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഒരു റിക്വസ്റ്റാണ് മാക്സിമം കുബേരയിലൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എൻട്രി ഫീസൊക്കെ വളരെ കുറവാണ്, പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷനും കുറവാണ്. നിങ്ങളുടെ ഓപ്പോണൻ്റ് എന്ന് പറയുന്ന ആൾ അത്ര നന്നായിട്ട് കളിക്കുന്ന ആളൊന്നും ആയിരിക്കത്തില്ല ഡ്രീം ഇലവനിൽ. പ്രത്യേകിച്ച് ഐ പി എൽ ഒക്കെ നിങ്ങൾ കുബേരയിലോട്ട്, സ്മോൾ ലീഗൊക്കെ കുബേരയിൽ കളിച്ചിട്ട് ഗ്രാൻഡ് ലീഗ് മാത്രം ഡ്രീം ഇലവൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ പൈസ ഒരുപാട് ലോസ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.